ഇനി നമ്മൾ സെൻട്രിപ്പെത്തൽ ആക്സിലറേഷന് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ് അപ്പോൾ എഴുതി വെച്ചോളൂ സെൻട്രിപ്പെത്തൽ ആക്സിലറേഷൻ നമുക്കിതിനെ എ സി എന്ന് സൂചിപ്പിക്കാം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഒരു നോട്ടാക്കിയിട്ട് ഒരു സ്പെഷ്യൽ നോട്ടാക്കി നമ്മൾ എഴുതി വെച്ചു എന്നാലും ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചോളൂ ദി ആക്സിലറേഷൻ ഡിറക്റ്റഡ് അലോങ് ദി റേഡിയസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലാർ പാത്ത് ഈസ് കോൾഡ് സെൻട്രിപ്പെത്തൽ ആക്സിലറേഷൻ നമുക്ക് സെൻറ്ററിപ്പിത്തൽ ആക്സലറേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ഡയഗ്രാം വരയ്ക്കാം ശ്രദ്ധിച്ച് നിങ്ങൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരയ്ക്കുക ആദ്യം ഒരു സർക്കുലാർ പാത്ത് വരയ്ക്കുക അതിന് ഒരു സെൻറ്റർ ഉണ്ടാകും നമുക്ക് ഒബ്ജക്റ്റ് പി വൺ എന്ന പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കാം പി വൺ അപ്പോൾ അതിൻ്റെ റേഡിയസ് വെക്ടർ നമുക്ക് ആർ വണ്ണിനെ വരച്ച് വെക്കാം കുറച്ച് കഴിഞ്ഞപ്പം ഇത് പി റ്റു എന്ന പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കുക പി റ്റൂൽ അപ്പം അതിൻ്റെ റേഡിയസ് ആ സമയത്ത് ഇങ്ങനെ ആയിരിക്കും അല്ലേ സെൻറ്ററിനെ ഒ എന്ന് മാർക്ക് ചെയ്യാം നമ്മൾ എടുക്കുന്നത് വളരെ ചെറിയ ഒരു സമയത്ത് സംഭവിക്കുന്ന ഒരു ചെറിയ ടൈമിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ പി വണ് വളരെ ചെറിയ ഒരു ആങ്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആംഗിൾ ഡി തീറ്റ എന്ന് എഴുതി വെക്കാം ഇതിനെ ആർ വൺ എന്നിരുന്നു വെക്ടറാണ് കാരണം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഇതിനെ നമുക്ക് ആർ ടു എന്ന് എഴുതി വെക്കാം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഒരു കാര്യം വ്യക്തമാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ വൺ എന്തായിരിക്കും സെയിം ആയിരിക്കും അത് നമുക്ക് ആർ എന്ന് വിളിക്കാം ഇനി പി വണ്ണിൽ ഇതിൻ്റെ എന്തായിരിക്കും ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ടാഞ്ചൻഷ്യലി ഇങ്ങനെ ആയിരിക്കല്ലോ അതിനെ നമുക്ക് വി വൺ എന്ന് എഴുതി വെക്കാം കുറച്ച് കഴിയുമ്പോൾ അത് പി റ്റൂലെത്തുമ്പം അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറിയിട്ടുണ്ടാവുമല്ലോ ഇതിനെ നമുക്ക് വി ടു എന്ന് എഴുതി വെക്കാം എന്താണ് പ്രത്യേകത വി വണ്ണും വി റ്റൂവും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും സെയിം ആയിരിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സെൻറ്ററിൽ നിന്ന് ഒരു ഡോട്ടർ ലൈൻ ഇതേപോലെ വരച്ച് വെക്കുക ഇനി വി വണ്ണിനെ വി ടുവിനെയും ഞാൻ വിക്ടോറിക്കലി ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ വി വണ്ണിൻ്റെ ഡയറക്ഷൻ മാറാതെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു അതേപോലെ വി റ്റുവിനെ ഡയറക്ഷൻ മാറാതെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു ഇതിനകത്തുനിന്ന് തന്നെ വ്യക്തമാണ് വി വണ്ണ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ വി വണ്ണിൻ്റെ ഡയറക്ഷൻ പി വണ്ണിൽ ഇങ്ങോട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വി ടു ആയി മാറി അതായത് ഇവിടെ നിന്നും ഈ വി വണ്ണിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ട് ചേഞ്ച് ആയി ശരിയല്ലേ അപ്പം നമുക്ക് ആ ഡയറക്ഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷനുള്ള ചേഞ്ച് നമുക്ക് വരച്ചു വെക്കാം ഇതുപോലെ അപ്പോൾ ഇത് വി വണ്ണാണ് നമ്മൾ എഴുതി ഇത് വി ടു ആണ് എന്നാൽ ഇത് വെലോസിറ്റി വി വണ്ണിൻ്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വി വണ്ണ് വി റ്റൂലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഇതിനെ നമുക്ക് വിളിക്കാം ഡി വി അല്ലേ അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആണ് എന്താ എന്തെന്ന് അറിയപ്പെടുന്നത് ആക്സില സെൻട്രി പെറ്റൽ ആക്സിലറേഷൻ എന്ന് അറിയപ്പെടുന്നത് അത് അതെങ്ങോട്ടാണ് നോക്കൂ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ് എ ബി സി എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് നോക്കൂ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അല്ലെങ്കിൽ ഡി തീറ്റയാണെങ്കിൽ ഈ ആംഗിളും ഡി തീറ്റ ആയിരിക്കും അതിൻ്റെ കാരണം നോക്കൂ ആർ വണ്ണും വി വണ്ണും ഇടയുള്ള ആംഗിൾ നയൻറ്റി ആണ് അതുപോലെ ആർ ടുവിനും വി ടുവിനും ഇടയുള്ള ആംഗിൾ നയൻറ്റി ആണ് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തോളൂ ആർ ടു ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് പോരുമ്പം വി ടു ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് ഈ കറക്റ്റ് വി വണ് ഉള്ളിടത്ത് വി ടുവിനെ കൊണ്ടുപോയി വെച്ചു നോക്കൂ അപ്പോൾ ശരിക്കും അന്ന് ആർ ടു എവിടെ വരും ആർ ടു കറക്റ്റ് ആർ വണ്ണിൻ്റെ മുകളിൽ വരില്ലേ അപ്പോൾ ആർ വണ്ണിൻ്റെ മുകളിൽ ആർ ടു വരുമ്പോൾ വി വണ്ണിൻ്റെ മുകളിൽ വി ടു വരില്ലേ അപ്പോൾ ആർ വണ്ണിനും ഇട ആർ ടുള്ള ആംഗിൾ സീറോ ആയപ്പോൾ വി വണ്ണിൻ്റെ മുകളിൽ വി റ്റു വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിളും സീറോ ആയി അപ്പോൾ ആർ വണ്ണിനും ആർ ടൂവിനിടയിൽ ഡി തീറ്റ ആംഗിൾ വന്നാൽ വി വണ്ണിനും വി റ്റുവിനിടയിൽ ഡി തീറ്റ ആംഗിൾ വരും ഓക്കെ ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയാം ഒ പി വണ് എന്ന ആർ വൺ എന്ന എന്ത് നമ്മുടെ റേഡിയസ് വെക്ടറ് ബോ ഈ ഒബ്ജക്റ്റ് പി റ്റു എന്ന പൊസിഷനിൽ എത്തുമ്പോൾ ആർ ടു ആയി മാറുന്നുണ്ട് അപ്പോൾ ശരിക്കും റേഡിയസ് വെക്ടർ മാറുന്നത് ഏത് ഡയറക്ഷനിലാണ് ഇങ്ങനെ ഇങ്ങോട്ടല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബോഡി കറങ്ങുന്നതുകൊണ്ട് കൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതുപോലെയല്ലേ ഇതിൻ്റെ റേഡിയസ് മാറുന്നത് അതുകൊണ്ട് നമുക്ക് ആ ചേഞ്ച് എഴുതി വെക്കാം വരച്ചു വെക്കാം ഇതേപോലെ അപ്പോൾ ഈ പി വൺ പി റ്റു എന്ന വെക്ടർ ശരിക്കും ആരാണ് വളരെ ചെറിയ ആംഗിൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഡിസ്പ്ലേസ്മെൻറ് വെക്ടർ ഡി ആർ ഇത് അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി ഒന്ന് പി വൺ ഒ പി റ്റു വേറൊന്ന് ബി എ സി അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ഇൻ ഫിഗർ ട്രയാങ്കിൾ പി വൺ ഒ പി റ്റു ആൻഡ് ട്രയാങ്കിൾ ബി എ സി ആർ സിമിലർ ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ് അവയുടെ സിമിലർ സൈഡുകളുടെ റേഷ്യോ തുല്യമായിരിക്കും അല്ലേ പക്ഷേ ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് സാറേ സിമിലർ ട്രയാങ്കിൾസ് ആവുന്നത് പറഞ്ഞു തരാം നോക്കൂ ഈ ആംഗിൾ ആംഗിള് സെയിം ആണ് അല്ലേ ഡി തീറ്റ സെയിമാണ് വേറെ ഒന്ന് എന്താണ് നോക്കൂ ആർ വണ്ണും അതായത് പി വൺ ഒ പി റ്റുവിൽ ആർ വണ്ണും ആർ ടൂവും എന്താണ് ആറാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡുകളുടെ റേഷ്യോ കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക വൺ ആ കിട്ടുക എന്നാൽ നോക്കൂ യൂണിഫോം സർക്കുലാർ മോഷൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനെ മാറുന്നുള്ളൂ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല വി വണ്ണും വി റ്റുവും എന്താണ് വി തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർ വണ്ണിൻ്റെ മേലെ ആർ ടുവിൻ്റെ മേലെ ഞാൻ വെക്ടർ സൈൻ ഇട്ടിട്ടില്ല കാരണം ഇത് ഈ ലെങ്ത് ആണ് സർക്കുലർ മോഷനിൽ ആറിൻ്റെ ലെങ്ത്ത് മാറില്ലല്ലോ അതേപോലെ യൂണിഫോം സർക്കുലർ മോഷനിൽ വി യുടെ ലെങ്ത്തും മാറില്ല ഡയറക്ഷനെ മാറൂ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവ് മാറില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈഡിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ണാ കിട്ടാം ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളുകളുടെ ഒരാംഗിൾ സെയിമാണ് അതേപോലെ ഈ രണ്ട് സൈഡും സെയിമാണ് അതുപോലെ ഈ രണ്ട് സൈ സൈഡും സെയിമാണ് അതുകൊണ്ട് ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും എന്താണ് സിമിലർ ട്രയാങ്കിൾസ് ആണ് അപ്പോൾ നമുക്ക് സിമിലർ സൈഡുകളുടെ റേഷ്യോ നോക്കാം ഇവിടെ നമുക്ക് പി വൺ ഒ എന്ന സൈഡ് അതിന് സിമിലർ ആയിട്ടുള്ള സൈഡാണ് എ ബി അപ്പോൾ ഈ സൈഡുകളുടെ റേഷ്യോയും അതുപോലെ ബി സി എന്ന സൈഡും പി വൺ പി റ്റു എന്ന സൈഡിൻ്റെയും റേഷ്യോ ഈക്വലാണ് അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ബി സി ഡിവൈഡഡ് ബൈ പി വൺ പി റ്റു ബി സി ഡിവൈഡ് ബൈ പി വൺ പി റ്റു ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് വേറെ രണ്ട് സിമിലർ സൈഡുകൾ എടുക്കാം നോക്കൂ ഈ സൈഡാണ് നേരത്തെ എന്തുകൊണ്ടാണ് ഞാൻ ബി സിയും പി വൺ പി റ്റു എടുത്തത് ഡി തിറ്റൈൻ്റെ ഓപ്പോസിറ്റ് ആണ് ബി സി ഇവിടെ ഉള്ള ഡി ഓപ്പോസിറ്റ് ആണ് പി വൺ പി റ്റു ഇനി നമുക്ക് എ ബി എ ബി എന്നാൽ ഈ സൈഡാണ് അതിന് സിമിലറായിട്ടുള്ള സൈഡാണ് ഒ പി വൺ എ ബി ഡിവൈഡഡ് ബൈ ഒ പി വൺ എന്താണ് ബി സി ബി സി എന്നാൽ ഡി വി ആണ് അല്ലേ മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ വെക്ടർ സൈൻ ഇടണ്ട അപ്പോൾ ഡി വിയും അതുപോലെ പി വൺ പി റ്റു ഡി ആറുമാണ് അപ്പോൾ ഡി വി ഡിവൈഡഡ് ബൈ ഡി ആർ വിച്ച് ഇസ് ഈക്വൽ ടു എ ബി എന്നാൽ എന്താണ് എ ബി എന്നാൽ ഈ സൈഡാണ് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് വി ആണ് രണ്ടും വി ആണ് അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഞാൻ വി എന്ന് എടുക്കുന്നു വി ഡിവൈഡഡ് ബൈ നോക്കൂ പി വൺ ഒ എന്ന സൈഡ് ആർ ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് ആർ വണ്ണും ആർ ടൂം ആറായതുകൊണ്ട് നമുക്ക് പി വൺ ഒ എ മാഗ്നിറ്റ്യൂഡ് എഴുതി വെക്കാം ആർ അടുത്ത സ്റ്റെപ്പിൽ ഡി വി ഇസ് ഈക്വൽ ടു വി ബൈ ആറ് അവിടെ അങ്ങനെ തന്നെയുണ്ട് നോക്കൂ ആറും വീയും ഒരേപോലെ എഴുതി പോയത് ആവും ഡി ആറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു ഡി ആർ അടുത്ത സ്റ്റെപ്പിൽ എഴുതി വയ്ക്കാം ഡിവൈഡിങ് എബോ ഇക്വേഷൻ വിത്ത്

സർക്കുലാർ മോഷനാണ് വിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല ആണ് സമയം എത്രയായാലും ഈ സർക്കുലർ പാത്തിലുള്ള ബോഡിയുടെ മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല അതുപോലെ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല മാറുന്നത് എന്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഡി ആറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് അതുപോലെ ഡി വിയുടെ മാഗ്നിറ്റ്യൂഡാണ് മാറുന്നത് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതേക്കാം ഡി വി ബൈ ഡി ടി എ നമ്മൾ വിളിക്കും എന്താണ് ആക്സിലറേഷൻ ഇതൊരു സ്പെഷ്യൽ ആക്സിലറേഷനാണ് അതിൻ്റെ പേരെന്താണ് സെൻട്രീ പെറ്റൽ ആക്സിലറേഷൻ വിച്ച് ഇസ് ഈക്വൾ ടു വി ബൈ ആറിൽ മാറ്റമൊന്നുമില്ല എന്താണ് ഡി ആർ ബൈ ഡി ടി ഡി ആർ ബൈ ഡി ടി ഈസ് വെലോസിറ്റി നമുക്ക് എഴുതി വെക്കാം വി അല്ലേ ഇൻറ്റു വി ആണ് സെൻട്രി സെൻട്രിപ്പെൽ ആക്സിലറേഷനുള്ള മാഗ്നിറ്റ്യൂഡ് കിട്ടി വി ഇൻ വി എന്താണ് വി സ്ക്വയർ ബൈ ആർ അപ്പം ഇതാണ് മക്കളെ സെൻട്രി സെൻട്രിപ്പെൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും ടുവേഡ്സ് ദ സെൻറ്റർ ആയിരിക്കും സെൻട്രിപ്പെത്തൽ ആക്സലറേഷൻ ഓൾവേസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലർ പാത്ത് ഒരു എക്സ്ട്രാ പോയിൻ്റും കൂടി എഴുതി വെച്ചോളൂ വി സ്ക്വയർ ബൈ ആർ ആണ് സെൻട്രിപ്പെത്തൽ ആക്സിലറേഷൻ അല്ലേ പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു വിയും അതുപോലെ ഒമേഗയും തമ്മിലുള്ള റിലേഷൻ അല്ലേ അപ്പോൾ നമുക്ക് വിക്ക് പകരം ആർ ഒമേഗ കൊടുത്താൽ സെൻട്രിപ്പെത്തൽ ആക്സലറേഷനും മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ടാക്കാം വി സ്ക്വയർ അതായത് വി സ്ക്വയർ ഇതിന് രണ്ടിനെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ ആണെങ്കിൽ ഈ ആറും ഈ ആറിലൊന്നും വെട്ടിയാൽ നമുക്ക് സെൻട്രിപ്പിത്തൽ ആക്സലറേഷന് മറ്റൊരു ഇക്വേഷനോട് കിട്ടും എന്താണത് ആർ ഒമേഗ സ്ക്വയർ അപ്പോൾ സെൻട്രിപ്പിത്തൽ ആക്സലറേഷന് നമുക്ക് ആംഗുലാർ വെലോസിറ്റിയുടെയും റേഡിയസിൻ്റെയും ടേംസിൽ ഇങ്ങനെയും എഴുതാം ലീനിയർ വെലോസിറ്റിയുടെയും റേഡിയസിൻ്റെയും ടേംസിൽ ഇങ്ങനെയും എഴുതാം